ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മികവ് പുലർത്തിയ സംസ്ഥാനമാണ് കേരളം. ഇത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നീതി ആയോഗ് പുറത്തുവിട്ട കണക്കാണ്. ഇത് അഭിമാനമാണ്. പക്ഷേ കണക്കുകളിൽ മാത്രം പോരാ, തിരുവനന്തപുരം വിഴിഞ്ഞത്തുനിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അവയവദാനം ചെയ്യുന്ന കുടുംബങ്ങളേറുകയാണ്. സാമ്പത്തിക ബാധ്യതകളാണ് ഇതിലേക്ക് നയിക്കുന്നത്. അവയവദാനത്തിനായുള്ള മാഫിയ തന്നെ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. സാഹചര്യം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. എന്നാൽ ഇതിനിടയിലും കേരളത്തിലെ മുഖ്യധാരാ കക്ഷികൾ രാഷ്ട്രീയം കളിക്കുകയാണ്. ഭരണപക്ഷം ഇത് തങ്ങളുടെ നേട്ടമാണെന്ന് വരുത്താൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം ഇത് കഴിഞ്ഞ UDF കാലത്തെ ഭരണ നേട്ടമാണെന്ന് പറഞ്ഞു വരുത്തുന്നു. എന്നാൽ ഇതുകൊണ്ട് കാര്യമില്ല. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടറിയാൻ രാഷ്ട്രീയ കക്ഷികളും ഭരണകൂടവും തയ്യാറാവണം. UDF ആയാലും LDF ആയാലും വൃക്ക വിൽക്കുന്ന തരത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാൻ പാടില്ല. അതുകൊണ്ട് കണക്കുകളിൽ മാത്രമല്ല കാര്യം, അങ്ങേയറ്റം ദരിദ്രരാണ് ഈ നാട്ടിലുള്ളത് എന്നുകൂടി തിരിച്ചറിയണം. സ്ത്രീകൾ വൃക്ക വിൽക്കുന്നെന്ന വിവരത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ് ഉത്തരവിട്ടത്. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയും ജില്ലാ മെഡിക്കൽ ഓഫീസറും അന്വേഷണം നടത്തി 4 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കടലോര മേഖലയിൽ അവയവ മാഫിയ പിടിമുറുക്കുന്നെന്ന മാധ്യമം വാർത്തയുടെ അടിസ്ഥാനത്തിൽ കോട്ടുകാൽ സ്വദേശി അനീഷ് മണിയൻ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. വാടക വീടുകളിൽ കഴിയുന്ന കടബാധ്യതയുള്ള കുടുംബങ്ങളെയാണ് അവയവ മാഫിയ സമീപിക്കുന്നത്. എറണാകുളത്തെയും തൃശ്ശൂരിലെയും സ്വകാര്യ ആശുപത്രികളിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. അവയവ മാഫിയ സംഘത്തിൻ്റെ ഏജന്റുമാർ വനിതകളുടെ സഹായത്തോടെയാണ് തീരദേശത്തെ സ്ത്രീകളെ സമീപിക്കുന്നത്. ഏജന്റിൻ്റെ സഹായിയായ സ്ത്രീകൾക്കും കമ്മീഷനുണ്ട്. അവയവ മാഫിയ ഏജന്റുമാർക്ക് ആശുപത്രികളിൽ നിന്ന് സഹായം ലഭിക്കുന്നതായും പരാതിയുണ്ട്. ആശുപത്രികൾക്ക് സമീപത്തെ കടകൾ കേന്ദ്രീകരിച്ചാണ് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതത്രേ. അവയവദാന അംഗീകാര കമ്മിറ്റിക്ക് മുമ്പാകെ അവയവം നൽകുന്ന വ്യക്തികളെ എത്തിക്കുമ്പോൾ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഏജന്റുമാർ പഠിപ്പിക്കുകയാണ്. ഇതിനകം കോട്ടപ്പുറം മേഖലയിൽ 6 സ്ത്രീകൾ വൃക്ക വിറ്റതായി പറയുന്നു. വിഴിഞ്ഞത്ത് മാത്രം 10-ലേറെ പേർ വൃക്ക വിറ്റു. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വൃക്ക വിറ്റിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖലയിലുണ്ടായ സാമ്പത്തിക പ്രയാസം കണക്കിലെടുത്താണ് അവയവ മാഫിയ സജീവമാകുന്നത്. ഇതിനിടെ സാങ്കേതികമായി ലഭിച്ച 1-ാം സ്ഥാനത്തെ ചൊല്ലിയുള്ള അവകാശ തർക്കത്തിലാണ് കേരള ഭരണ പ്രതിപക്ഷ കക്ഷികൾ. രാജ്യത്ത് പട്ടിണി മരണങ്ങൾ ഇല്ലെന്നുറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും സമൂഹ അടുക്കള പോലുള്ള ആശയങ്ങൾ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാനും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് MV രമണ ഉത്തരവിട്ടിരിക്കുകയാണ്. നീതി ആയോഗിൻ്റെ കണക്ക് വന്നതോടുകൂടി ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങൾ അതിദരിദ്ര സംസ്ഥാനങ്ങളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ഭരണകൂടം കുറേ കൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. അധികാര രാഷ്ട്രീയത്തിൻ്റെ വടംവലികൾക്കിടയിൽ സാധാരണ ജനങ്ങളെ മറന്നു പോകരുത്. സമൂഹ അടുക്കള എന്ന വിഷയം കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെ യോഗം 2 ആഴ്ചക്കുള്ളിൽ വിളിച്ചു ചേർക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് സംസ്ഥാനങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിക്കണം. തുടർന്ന് 3 ആഴ്ചക്കുള്ളിൽ സമൂഹ അടുക്കള സംബന്ധിച്ച വിശദ വിവരങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലം പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് MV രമണ നിർദ്ദേശിച്ചു. നിലവിലുള്ള കണക്ക് പ്രകാരം ബീഹാർ ജനസംഖ്യയുടെ പകുതിയിലധികവും 51.91% ദരിദ്രരാണ്. തൊട്ടു പിന്നിലായി ജാർഖണ്ഡ് 42.16%, ഉത്തർപ്രദേശ് 37.79%, മധ്യപ്രദേശ് 36.65%, മേഘാലയ 32.67%, 5-ാം സ്ഥാനത്തുമാണ്. രാജ്യത്ത് ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം കേരളമാണ്. തൊട്ടുമുകളിലായി ഗോവ, സിക്കിം, തമിഴ്നാട്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് പട്ടികയിലുള്ളത്. പോഷകാഹാരക്കുറവുള്ളവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലും ബീഹാർ തന്നെയാണ് മുന്നിൽ. തൊട്ടു പിന്നിലായി ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളാണ്. ഓക്സ്ഫോർഡ് പ്രോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും വികസിപ്പിച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങളാണ് പ്രഥമ സർവേക്കായി ഉപയോഗപ്പെടുത്തിയത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് ലഭിച്ചില്ലെങ്കിലും ജനങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ ഭരണകൂടം തയ്യാറാവണം. വർഗീയതയുടെ വിഷലിപ്ത രാഷ്ട്രീയം കൊണ്ട് ചിലപ്പോൾ വോട്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നാടിനാവശ്യം ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജൊന്നും ലഭിച്ചില്ലെങ്കിലും പട്ടിണിയില്ലാത്ത ഒരു ജീവിതമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും അതാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?
വരും തലമുറയോട് ബാധ്യതയുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം അല്ലാത്തപക്ഷം ജനാധിപത്യത്തെ സംശയദൃഷ്ടിയോടെ നോക്കി കാണുന്നവരായി വരും തലമുറ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല।